മാർവൽ കൊമിക്സ് പുറത്തിറക്കിയ 2019 ജോൺ വാട്ട്സ് സംവിധാനം ചെയ്ത ചിത്രമാണ് സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോം. ചിത്രത്തിന്റെ തുടക്കത്തിൽ കാണിച്ചിരിക്കുന്നത് മെക്സിക്കോയിലെ എക്സ്റ്റംഗോ എന്ന് പറയുന്ന സ്ഥലമാണ്. ഈ ഒരു നഗരം മുഴുവനും നശിക്കപ്പെട്ട നിലയിലാണ് ഉള്ളത്. നഗരത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാൻ വേണ്ടി നിക് ഫ്യൂരിയും മാരിയ ഹില്ലും അവിടേക്ക് വരും. എർത്ത് എലമെന്റൽ മൂലമാണ് ഇത് സംഭവിച്ചത് എന്ന് അങ്ങനെ അവര് രണ്ടുപേരും അവിടെയെല്ലാം ചുറ്റിക്കറങ്ങി നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു പച്ച നിറത്തിലുള്ള പുക വരും. പക്ഷെ ആ വന്നിറങ്ങിയത് മിസ്റ്റീരിയോ ആയിരുന്നു. ഇന്നരമാണ് നിക് ഫ്യൂരിയുടെയും മാരി ഹില്ലിന്റെയും പുറകിൽ ഒരു വലിയ ക്രീച്ചർ വരുന്നത്. ഇത് കണ്ട മിസ്റ്റീരിയോ അദ്ദേഹത്തിന്റെ പവേഴ്സ് ഉപയോഗിച്ച് ആ ക്രീച്ചറിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് പോലെ കാണിച്ചുകൊണ്ട് ആ സീൻ കട്ടാകും. പിന്നീട് കാണിക്കുന്നത് മാർവൽ സ്റ്റുഡിയോ വെച്ച് മരണപ്പെട്ട കുറച്ച് സൂപ്പർ ഹീറോസിന്റെ ഫോട്ടോസാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് പീറ്റർ പാർക്കറിന്റെ സ്കൂളിൽ പഠിക്കുന്ന രണ്ട് കുട്ടികളെയാണ്. 5 വർഷത്തിന് മുൻപ് കാണാതായിപ്പോയ ആളുകൾ പിന്നീട് തിരിച്ചു വരുമ്പോൾ അവർക്ക് കാണാതായിപ്പോയ അതേ സമയത്തിലെ പ്രായമായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെയുള്ളവർക്ക് ഒരു ടീമുണ്ട്, അതിന്റെ പേരാണ് ബ്ലിപ്പ്. അങ്ങനെ കാണാതായിപ്പോയ സമയത്തിലെ ഫോട്ടോസും പിന്നീട് തിരിച്ചു വന്ന സമയത്തെ ഫോട്ടോസും കാണിക്കുന്നുണ്ട്. ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായ പീറ്റർ പാർക്കർ സ്കൂളിൽ നിന്ന് യൂറോപ്പിലേക്ക് പോകുന്ന ട്രിപ്പുണ്ട്. അന്നേരം പീറ്റർ പാർക്കറിന്റെ കൂടെ പഠിക്കുന്ന എം ജെ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ അവൻ എങ്ങനെ സെറ്റാക്കാം അല്ലെങ്കിൽ എങ്ങനെ പ്രേമിക്കാം എന്നുള്ളതൊക്കെ തന്റെ ഫ്രണ്ടായ നെഡിനോട് പറയുകയാണ്. നെഡിന് പീറ്റർ പാർക്കർ പറയുന്നത് വലിയ ഇൻട്രസ്റ്റ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എം ജെ എന്ന് പറയുന്ന പെൺകുട്ടി വരുന്നത്. എം ജെ കണ്ടതും പീറ്റർ പാർക്കർ താൻ ഇത്രയും നേരം അവളെ പറ്റി പറഞ്ഞതൊക്കെ മാറ്റി ഞങ്ങൾ ഇത്രയും നേരം സംസാരിച്ചത് വേറെന്തോ ഒരു കാര്യമാണെന്നുള്ള രീതിയിൽ അവളോട് സംസാരിക്കും. ഒരു വലിയ സ്റ്റേഡിയത്തിനുള്ളിൽ പീറ്റർ പാർക്കറിന്റെ ആന്റി പണ്ട് 5 വർഷത്തിന് മുൻപ് എങ്ങനെ ബ്ലിപ്പായി, അവർ തിരിച്ചു വന്നപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി, അവർക്ക് ഇപ്പോഴത്തെ ഏജ് ഇതൊക്കെ പറയുകയാണ്. അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സ്പൈഡർമാനും ആ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നു. സ്റ്റേഡിയത്തിന്റെ പുറകിൽ വന്ന സ്പൈഡർമാനും ആ സ്ത്രീയും കൂടി സംസാരിക്കുകയാണ്. ഇവര് രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഹാപ്പി എന്ന് പറയുന്ന ഒരാൾ അവിടേക്ക് വരും. വലിയൊരു ചെക്ക് ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഹാപ്പി വന്നത്. കുറച്ചു നേരം പീറ്റർ പാർക്കറിന്റെ ആന്റിയോടും അയാൾ സംസാരിക്കും. നിക് ഫ്യൂരിക്ക് സ്പൈഡർമാനെ കാണണമെന്നും അദ്ദേഹത്തിന് സ്പൈഡർമാനെ കോൾ ചെയ്യണമെന്നുള്ള വിഷയം ഹാപ്പി സ്പൈഡർമാനോട് പറയും. നമുക്കറിയാം പീറ്റർ പാർക്കർ തന്നെയാണ് സ്പൈഡർമാൻ. അങ്ങനെ ഹാപ്പിയും സ്പൈഡർമാനും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സ്പൈഡർമാന്റെ ഫോണില്, അതായത് പീറ്റർ പാർക്കറിന്റെ ഫോണില് നിക് ഫ്യൂരി കോൾ ചെയ്യും. പക്ഷെ ഇത് കണ്ടിട്ടും സ്പൈഡർമാന് ആ കോൾ മനഃപൂർവ്വം അറ്റൻഡ് ചെയ്യില്ല. ശേഷം പീറ്റർ പാർക്കർ ഷോ കാണാൻ വന്ന ആളുകളുടെ അടുത്തേക്ക് പോകും. സ്പൈഡർമാന്റെ അടുത്തേക്ക് അവര് കുറെ ക്യാമറയും മൈക്കൊക്കെ എടുത്തുകൊണ്ടുവന്ന് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങും. സ്പൈഡർമാൻ അതിന് ഉത്തരം നൽകുകയും ചെയ്യും. ചോദ്യങ്ങളുടെ ഇടയിൽ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരും, ബാക്കിയുള്ള അവഞ്ചേഴ്സിന് എന്ത് പറ്റി, അല്ലെങ്കിൽ സൂപ്പർ ഹീറോസിന് എന്ത് പറ്റി, നിങ്ങൾ മാത്രം എങ്ങനെയാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടത്, ഇതിന്റെ പുറകിൽ എന്തെങ്കിലും കഥയുണ്ടോ എന്നൊക്കെ. ഇതിന് ഉത്തരം നൽകാൻ കഴിയാത്തത് കൊണ്ട് സ്പൈഡർമാൻ തന്റെ വല ഉപയോഗിച്ച് ഒരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് പോകും. അന്നേരമാണ് ഒരു പോസ്റ്ററിനുള്ളിൽ അയറൺമാന്റെ ഫോട്ടോ കാണുന്നത്. ഇത് കണ്ട സ്പൈഡർമാന് ഒരുപാട് വിഷമം തോന്നും. ഇപ്പോൾ പീറ്റർ പാർക്കർ സ്കൂളിൽ നിന്ന് യൂറോപ്പിലേക്ക് ട്രിപ്പ് പോവുകയാണ്. ഇന്നേരം അവന്റെ ആന്റി വന്ന് അവന്റെ സ്പൈഡർമാൻ ഡ്രസ്സ് എല്ലാം ധരിക്കണമെന്നും അതുപയോഗിച്ച് മറ്റുള്ളവരെ രക്ഷിക്കണമെന്നെല്ലാം പറയും. തനിക്ക് ഈ ട്രിപ്പ് ഫ്രീ ആയി വളരെ സന്തോഷത്തോടെ ഒരു ഉത്തരവാദിത്തങ്ങളും ഇല്ലാതെ പോകണമെന്ന് പീറ്റർ പാർക്കർ പറയും. ഇപ്പോൾ അവർ പ്ലെയിനിലാണ് ഉള്ളത്. പീറ്റർ പാർക്കറിനെ എങ്ങനെങ്കിലും എം ജെ തന്റെ അടുത്ത് കൊണ്ടിരുത്തിക്കണമെന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി തന്റെ ഫ്രണ്ടായ നെഡിന്റെ സഹായം തേടും. പീറ്ററിന് എന്റെ അടുത്തിരുന്നക്ക് ഭയങ്കര അലർജിയാണ്, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ അവന്റെ കൂടെ ഇരിക്കാമോ എന്ന് നെഡ് എം ജെയുടെ അടുത്ത് ചോദിക്കും. പക്ഷേ പീറ്ററിന് നല്ല മുട്ടം പണിയാണ് കിട്ടുന്നത്. സ്കൂൾ ട്രിപ്പ് പോകുമ്പോൾ എന്തായാലും ടീച്ചേഴ്സും ഉണ്ടാകും. നെഡ് പറയുന്ന കേട്ട് ഒരു ടീച്ചർ പറയും, പീറ്ററിന് അലർജിയുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞില്ല, എന്തായാലും നീ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അവൻ്റെ അടുത്ത് ഇരുന്നേക്കാം. യൂറോപ്പിൽ എത്തിയതിന് ശേഷം ഇവർക്ക് എല്ലാവർക്കും ബാഗ് ചെക്കിംഗ് നടക്കും. അന്നേരമാണ് പീറ്ററിന്റെ ബാഗിൽ നിന്ന് അവന്റെ സ്പൈഡർമാൻ സൂട്ട് കിട്ടുന്നത്. പീറ്ററിന്റെ ആന്റിയാണ് അവൻ അറിയാതെ അവന്റെ ബാഗിൽ ഈ സൂട്ട് വെച്ചത്. എല്ലാവരും യൂറോപ്യൻ നഗരം ചുറ്റിക്കറങ്ങി നടക്കും. പീറ്റർ എം ജെ എങ്ങനെയെങ്കിലും സെറ്റാക്കാൻ നോക്കുകയാണ്. അങ്ങനെ സമയം പോയിക്കൊണ്ടേയിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവിടെയുള്ള നദിയിൽ നിന്ന് ഒരു വലിയ രൂപം വരും. അവിടെയുള്ള ജനങ്ങളെയെല്ലാം ആ രൂപം ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുകയാണ് നമ്മുടെ നായകൻ. നഗരം ചുറ്റിക്കറങ്ങുന്ന സമയത്ത് ആരും സ്പൈഡർമാൻ സൂട്ടൊന്നും എടുക്കുകയില്ല. പീറ്റർ പാർക്കറിന്റെ സ്പൈഡർമാൻ സൂട്ട് ഹോട്ടൽ റൂമിലായിരുന്നു ഉണ്ടായിരുന്നത്. സൂട്ട് ഇല്ലാത്ത കാരണം പീറ്ററിന് ഒന്നും ചെയ്യാനും കഴിയുകയില്ല. അങ്ങനെ അവസാനം മിസ്റ്റീരിയോ ആ വാട്ടർ ക്രീച്ചറിനെ തടയും. ഹോട്ടൽ റൂമിലേക്ക് നമ്മുടെ നായകനും നെഡും കൂടി സംസാരിച്ചുകൊണ്ട് പോവുകയാണ്. പെട്ടെന്ന് നെഡിന്റെ കഴുത്തിലേക്ക് ഒരു സാധനം വന്ന് കുത്തും. അത് കുത്തിയ സ്പോട്ടിൽ തന്നെ നെഡ് അവിടെ ബോധം കെട്ട് വീഴും.
ഇവൻ ഇതെന്താണ് പറ്റിയത് എന്ന് കരുതി പീറ്റർ പാർക്കർ തിരിഞ്ഞു നോക്കിയതും അവിടെ നിക് ഫ്യൂരി ഇരിപ്പുണ്ടായിരുന്നു. നീ എന്തുകൊണ്ടാണ് ഞാൻ കോൾ ചെയ്യുമ്പോൾ അറ്റൻഡ് ചെയ്യാത്തത്? ഇതെല്ലാം നീ മനഃപൂർവ്വമല്ല ചെയ്യുന്നത്. അതുപോട്ടെ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിക് ഫ്യൂരിയും പീറ്റർ പാർക്കറും നഗരത്തിലുണ്ടായ വാട്ടർ എലമെന്റലിനെ പറ്റിയും എർത്ത് എലമെന്റലിനെ പറ്റിയും സംസാരിക്കും. ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പീറ്റർ പാർക്കറിന്റെ ടീച്ചർ വന്ന് ഇടയ്ക്കിടയ്ക്ക് ഇവരെ ശല്യം ചെയ്യും. ടീച്ചറിന്റെ ഇടയ്ക്കിടയ്ക്കുള്ള ശല്യം മൂലം നിക് ഫ്യൂരിയും പീറ്റർ പാർക്കറും പുറത്തേക്ക് പോകും. പോകുന്ന വഴിക്ക് നിക് ഫ്യൂരി പീറ്റർ പാർക്കറിന്റെ കയ്യിൽ ടോണി സ്റ്റാർക്ക് അഥവാ അയറൺമാന്റെ ഒരു കണ്ണട കൊടുക്കും. രണ്ടുപേരും എത്തുന്നത് അണ്ടർഗ്രൗണ്ടിൽ മിസ്റ്റീരിയുള്ള സ്ഥലത്തേക്കാണ്. ആദ്യമായി സ്പൈഡർമാൻ മിസ്റ്റീരിയെയും മിസ്റ്റീരിയസ് സ്പൈഡർമാനെയും നേരിട്ട് കണ്ട് പരിചയപ്പെടുകയാണ്. എന്റെ ഗ്രഹത്തിൽ നിന്ന് 5 എലമെന്റൽസ് ഭൂമിയെ നശിപ്പിക്കാൻ വന്നിരുന്നു. അതിലെ ഒരു എലമെന്റൽ എന്റെ ഗ്രഹവും നശിപ്പിച്ചു. 5 എലമെന്റൽസിൽ നിന്ന് 3 എലമെന്റൽസിനെ ഞാൻ നശിപ്പിച്ചിരുന്നു. ഇനി ബാക്കി അവശേഷിക്കുന്നത് 2 എലമെന്റൽസ് ആണ്. ഇനി അവശേഷിക്കുന്നത് ഫയർ എലമെന്റലും ക്ലൗഡ് എലമെന്റലുമാണ്. ഈ രണ്ട് എലമെന്റുകളിലെ ഏറ്റവും അപകടകാരി ഫയർ എലമെന്റലാണ്. നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്നാൽ മാത്രമേ ഈ രണ്ട് എലമെന്റുകളെ നശിപ്പിക്കാൻ കഴിയുകയുള്ളൂ. 2 ദിവസത്തിനുള്ളിൽ ഫയർ എലമെന്റലും ഭൂമിയിലേക്ക് വരുമെന്നുള്ളത് നിക് ഫ്യൂരി തന്റെ സിസ്റ്റത്തിന്റെ സഹായത്തോടെ കണ്ടുപിടിക്കും. ഭൂമിയിലെ പ്രാഗ് എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഇനി ഫയർ എലമെന്റ് വരുന്നത്. അപ്പോൾ ഇത്രയും സൂപ്പർ ഹീറോസിന്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ എല്ലാവർക്കും കൂടി ചേർന്ന് തടയാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ സ്പൈഡർമാന് ഇവർക്ക് കൂടെ ചേരണമെന്നുണ്ടായിരുന്നില്ല. താൻ ട്രിപ്പ് അടിച്ചു പൊളിക്കാനാണ് വന്നത്, എനിക്കിതിനൊന്നും താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ സ്പൈഡർമാന് അവിടുന്ന് ഒഴിഞ്ഞു മാറും. നിക് ഫ്യൂരി കുറെയൊക്കെ സ്പൈഡർമാനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുമെങ്കിലും സ്പൈഡർമാൻ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. നിനക്ക് താല്പര്യമില്ലെങ്കിൽ സാരമില്ല, ഞങ്ങൾ തന്നെ നോക്കിക്കോളാം എന്ന് നിക് ഫ്യൂരി പറയും. പിറ്റേന്ന് രാവിലെ കുട്ടികളെല്ലാവരും കൂടി ചേർന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രിപ്പ് പോവുകയാണ്. അന്നേരം അവരെ പഠിപ്പിക്കുന്ന ടീച്ചർ വന്ന് പറയും, നമ്മുടെ ട്രിപ്പ് സ്പോൺസർ ചെയ്ത ആള് വിളിച്ചിട്ട് പറഞ്ഞത് ആദ്യം പ്രാഗിലേക്ക് പോയിട്ട് പിന്നെ മറ്റു സ്ഥലത്തേക്ക് പോകാനാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ പോവാൻ പോകുന്നത് പ്രാഗിലേക്കാണ്. കുട്ടികളെല്ലാം വളരെ സന്തോഷത്തോടെ നിൽക്കും. പക്ഷേ ഇത് കേട്ട പീറ്റർ പാർക്കറിന്റെ അവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കാരണം പ്രാഗിലേക്കാണ് ഫയർ എലമെന്റിൽ വരുന്നത്. അതിനെ നശിപ്പിക്കാൻ മിസ്റ്റീരിയൻ ടീമും സ്പൈഡർമാനെയും വിളിച്ചിരുന്നു. പക്ഷേ സ്പൈഡർമാൻ അന്ന് പറഞ്ഞത് തനിക്ക് അവിടെങ്ങും വരണ്ട, താൻ ട്രിപ്പ് എൻജോയ് ചെയ്യാനാണ് പോകുന്നത് എന്നൊക്കെയായിരുന്നു. ഇപ്പോൾ ട്രിപ്പ് പോകുന്നത് തന്നെ പ്രാഗ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. പ്രാഗിലേക്ക് പോകാൻ ഒരു ബസ് വരും. ഈ ഒരു സീനിൽ വെച്ചാണ് സ്പൈഡർമാന് മനസ്സിലാവുന്നത്, അതായത് അവരുടെ ട്രിപ്പ് പ്രാഗിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് തന്നെ നിക് ഫ്യൂരിക ഒരു പ്ലാൻ ആണ്. കാരണം നിക് ഫ്യൂരിയുടെ കൂടെയുള്ള ഒരാളായിരുന്നു ആ ബസിന്റെ ഡ്രൈവർ. പ്രാഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പീറ്റർ അയറൺമാന്റെ കണ്ണട വെക്കും. സൺഗ്ലാസ് ഇരുന്ന ബോക്സിൽ നിന്ന് പീറ്ററിന് ഒരു നോട്ടും കിട്ടും. സ്പൈഡർമാൻ ആണ് അടുത്ത ടോണി സ്റ്റാർക്ക് എന്നാണ് ആ നോട്ടിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല സ്പൈഡർമാൻ അഥവാ പീറ്റർ പാർക്കർ പറയുന്നതെല്ലാം തന്നെ ഈ സൺഗ്ലാസസ് ചെയ്യുമായിരുന്നു. ഒരാളുടെ വോയിസ് തിരിച്ചറിഞ്ഞ് ആ വഴിയാണ് ഈ സൺഗ്ലാസസ് പ്രവർത്തിക്കുന്നത്. അതിന്റെ അർത്ഥം പീറ്റർ പാർക്കറിന്റെ വോയിസ് ആരോ ആ സൺഗ്ലാസസിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അതുകൊണ്ടാകാം പീറ്റർ പാർക്കർ പറയുന്നത് പോലെ ആ സൺഗ്ലാസ് പ്രവർത്തിക്കുന്നത്. യാത്രയുടെ ഇടയില് അവര് വണ്ടി ഒരിടത്ത് നിർത്തും. ബസിന്റെ ഡ്രൈവർ പീറ്ററിനോട് മാത്രം അവിടെയുള്ള ഒരു അപ്പാർട്ട്മെന്റിലേക്ക് പോകാൻ പറയും. അവിടെ നിക് ഫ്യൂരിയുടെ അസിസ്റ്റന്റായ ബിക്ക് എന്ന് പറയുന്ന ഒരു പെണ്ണായിരുന്നു ഉണ്ടായിരുന്നത്. ഫയർ എലമെന്റൽ ഭൂമിയിലേക്ക് വരുമ്പോൾ അതിനെ നേരിടാനുള്ള ഒരു പ്രത്യേക തരം സൂട്ട് നിനക്ക് വേണ്ടി ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. വേഗം ഇത് ധരിച്ചുകൊണ്ട് വാ. ഡ്രസ്സിൽ എന്തെങ്കിലും മാറ്റം വരുത്തണേൽ ഇപ്പൊ മാറ്റാം, പിന്നീട് നടക്കില്ല. ഇവിടെ വെച്ച് ഒരു പ്രൈവസിയും ഇല്ലാതെ ഞാൻ ഡ്രസ്സ് മാറണമെന്നാണോ? അതൊന്നും നടക്കില്ല. പക്ഷെ വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ട് പീറ്ററിന് അവിടെ വെച്ച് തന്നെ ഡ്രസ്സ് മാറേണ്ടതായിട്ട് വരും. എന്നാൽ ഇത് കണ്ടുകൊണ്ട് ക്ലാസ്സിലൊരു ചെറുക്കൻ വരും. ആ ചെറുക്കൻ പീറ്ററിന്റെ ആ കോലത്തിലുള്ള ഫോട്ടോ എടുക്കും. ഇത് കണ്ട പീറ്റർ ആ ചെറുക്കന്റെ പുറകിൽ ഓടും. ഈ ഫോട്ടോ ഞാൻ MCU കൊണ്ട് കാണിക്കും, പിന്നെ പറയണ്ടല്ലോ, അവൾ നിന്നെ പിന്നെ തിരിഞ്ഞ് തിരുവഴി നോക്കില്ല. ഇപ്പൊ എല്ലാവരും ബസ്സിലാണ് ഉള്ളത്. അന്നേരം പീറ്റർ പാർക്കർ തന്റെ സൺഗ്ലാസസിനോട് പറയും, നീ എങ്ങനെങ്കിലും അവന്റെ കയ്യിലുള്ള ആ ഫോട്ടോ ഒന്ന് ഇല്ലാതാക്കി തരണം. ഇത് കേട്ട സൺഗ്ലാസ് ചെയ്യുന്നത് സാറ്റലൈറ്റിൽ നിന്ന് ഒരു ഡ്രോണ് നേരെ ഭൂമിയിലേക്ക് കൊണ്ടുവരും. ശേഷം ആ ഫോട്ടോ എടുത്ത ചെറുക്കനുള്ള ബസ് ഇല്ലാതാക്കാൻ ശ്രമിക്കും. ഇത് കണ്ട പീറ്റർ പാർക്കർ എങ്ങനെയൊക്കെ ആ ഡ്രോണ് ഇല്ലാതാക്കും. പ്രാഗിൽ എത്തിയതിനു ശേഷം പീറ്റർ പാർക്കർ നിക് ഫ്യൂരി മാരിഹില്ലും അവരുടെ ടീമിനെയും കണ്ടുമുട്ടും. ഫയർ എലമെന്റലുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടോ എന്ന് നിക് ഫ്യൂരി പീറ്റർ പാർക്കറിനോട് ചോദിക്കും. ഇരുമ്പിന്റെ അടുത്തൂടെ പോയാൽ ഫയർ എലമെന്റൽ കൂടുതൽ ശക്തിശാലിയാകും, അതിന്റെ വളർച്ചയും ഇരട്ടിയായി മാറും. അത് ഈ ഭൂമിക്ക് തന്നെ ആപത്താണ്. എന്റെ ഒരു സുഹൃത്തും ഈ നഗരത്തിൽ തന്നെയാണ് ഉള്ളത്. അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ എന്ത് ചെയ്യും?
മുൻപത്തെ സംഭവം ഞാൻ ഓർമ്മിപ്പിക്കേണ്ടതായിട്ടില്ലല്ലോ. ഡ്രോണിന്റെ കയ്യിൽ നിന്ന് ബസ്സിനെയും അതിലെ ആളുകളെയും രക്ഷിക്കാൻ കഴിയുമെങ്കിൽ നിനക്ക് ഫയർ എലമെന്റുമായിട്ട് ഫൈറ്റ് ചെയ്യാനാണോ ബുദ്ധിമുട്ട്? നിന്റെ സുഹൃത്തിനും ഒന്നും സംഭവിക്കില്ല. പ്രാഗിൽ കുറേയധികം സ്ഥലങ്ങൾ ചുറ്റിക്കാണാനുണ്ട്. അപ്പോൾ ഇനി എവിടേക്കെല്ലാം പോകാമെന്നുള്ള ഒരു ലിസ്റ്റ് ടീച്ചേഴ്സ് കുട്ടികളുടെ കയ്യിൽ നിന്ന് തയ്യാറാക്കുകയാണ്. അപ്പോഴാണ് പീറ്റർ പാർക്കറിന് നിക് ഫ്യൂരിയിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത്. ഫയർ എലമെന്റിൽ ഭൂമിയിലേക്ക് ഏത് സമയം വേണേലും എത്താം. അതിനാൽ പീറ്റർ പാർക്കർ എത്രയും പെട്ടെന്ന് നിക് ഫ്യൂരിയുടെ അടുത്തേക്ക് പോകണം. ഇപ്പോൾ അവരുള്ളത് ഓപ്ര എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിനുള്ളിലാണ്. അവിടുന്ന് പീറ്റർ പാർക്കർ പുറത്തേക്ക് പോകുന്ന കണ്ട MJ അവന്റെ പുറകിൽ പോകും. ഇത് കണ്ട MJ ഫ്രണ്ടും പീറ്റർ പാർക്കറിന്റെ ഫ്രണ്ടും അവർക്ക് രണ്ടു പേരുടെയും പുറകിൽ പോകും. ജനക്കൂട്ടം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. അതിന്റെ ഇടയിൽ ഇവർ നാലു പേരും പുറത്തു വന്ന് നിൽക്കുകയാണ്. ഇന്നേരം ഭൂമിയുടെ അടിയിൽ നിന്ന് ജ്വാല കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു രൂപം വെളിയിലേക്ക് വരും. അതിന്റെ പേരാണ് ഫയർ എലമെന്റൽ. മുൻപ് ബസ് നിർത്തിയ സ്ഥലത്ത് ഒരു അപ്പാർട്ട്മെന്റിനുള്ളിൽ വെച്ച് പീറ്ററിന് ബെക്ക് നൽകിയ ഒരു സൂട്ടില്ലേ, അത് ധരിച്ചുകൊണ്ട് സ്പൈഡർമാൻ അവിടേക്ക് വരും. അതായത് പീറ്റർ പാർക്കർ അവിടേക്ക് വരും. സ്പൈഡർമാൻ ഒരു സഹായമായിട്ട് ഫയർ എലമെന്റിനെ നശിപ്പിക്കാൻ വേണ്ടിയും മിസ്റ്റീരിയോ അവിടേക്ക് വരും. അങ്ങനെ അവർ രണ്ടു പേരും കൂടി ചേർന്ന് ഫയർ എലമെന്റിലുമായിട്ട് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യും. ഫൈറ്റിൽ സ്പൈഡർമാന് അധികം ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് മിസ്റ്റീരിയോ ആയിരുന്നു. മിസ്റ്റീരിയോ വളരെ സാഹസികപരമായിട്ട് ഫയർ എലമെന്റലിനെ നശിപ്പിക്കും. നിങ്ങളും ഇനി അവഞ്ചേഴ്സ് ടീമിലേക്ക് ജോയിൻ ചെയ്യണം. അത് ഞങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അയറൺമാൻ നിന്നെ അവഞ്ചേഴ്സ് ടീമിലേക്ക് ചൂസ് ചെയ്ത് മണ്ടത്തരം കാണിച്ചു എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അയറൺമാന്റെ ഒരു കണ്ണട പീറ്റർ പാർക്കർ ഉപയോഗിക്കുന്നത് നമുക്കറിയാം. അയറൺമാന് പീറ്റർ പാർക്കറിന് വേണ്ടി ആ കണ്ണട മാറ്റി വെച്ചത് കൊണ്ട് തന്നെ പീറ്റർ പാർക്കറും അവഞ്ചേഴ്സ് ടീമിലെ ഒരു മെമ്പറാണ്. പക്ഷേ അയറൺമാൻ ചെയ്തത് മണ്ടത്തരമായി പോയോ എന്ന രീതിയിലാണ് നിക് ഫ്യൂരി സ്പൈഡർമാന്റെ അടുത്ത് സംസാരിക്കുന്നത്. ഇത് കേൾക്കുന്ന സ്പൈഡർമാന് ഒരുപാട് വിഷമം തോന്നും. അടുത്ത സീനിൽ കാണിക്കുന്നത് റെസ്റ്റോറന്റിൽ ഇരിക്കുന്ന മിസ്റ്റീരിയസ് സ്പൈഡർമാനെയാണ്. നിക് ഫ്യൂരി പറഞ്ഞത് ശരിയാണ്, അയറൺമാൻ തിരഞ്ഞെടുത്ത ആള് തെറ്റായി പോയി. ആ കണ്ണടകൾ യഥാർത്ഥമായിട്ട് എത്തേണ്ട കയ്യിലല്ല എത്തിയത് എന്ന രീതിയിൽ മിസ്റ്റീരിയോ സ്പൈഡർമാന്റെ അടുത്ത് സംസാരിക്കും. അതായത് ചുരുക്കി പറഞ്ഞ മിസ്റ്റീരിയോ സ്പൈഡർമാനെ ബ്രെയിൻ വാഷ് ചെയ്യും. ശേഷം സ്പൈഡർമാന് തന്റെ കയ്യിലുണ്ടായിരുന്ന അയറൺമാന്റെ സൺഗ്ലാസസ് മിസ്റ്റീരിയോയുടെ കയ്യിൽ കൊടുക്കും. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. പണ്ട് മിസ്റ്റീരിയോ അയറൺമാന്റെ കൂടെ ഹോളോഗ്രാം ഗ്രാഫിക്സ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ മിസ്റ്റീരിയോ അയറൺമാന്റെ കൂടെ നിന്ന് അത് ദുരുപയോഗം ചെയ്യാനാണ് ശ്രമിച്ചത്. അയർമാന്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ പുച്ഛിച്ചു തള്ളുന്ന കുറെ ആളുകൾ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അതായത് അയർമാനെ വെറുക്കുന്നവരും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. സ്പൈഡർമാന്റെ കയ്യിലുള്ള സൺഗ്ലാസസ് ഉണ്ടിൽ തനിക്ക് ഈ ലോകം മുഴുവനും ഭരിക്കാൻ കഴിയും എന്നുള്ളൊരു ചിന്തയിലാണ് മിസ്റ്റീരിയോ ആ സൺഗ്ലാസസ് തന്ത്രപൂർവ്വം വാങ്ങിയത്. അവരിരുന്ന റെസ്റ്റോറന്റിൽ ഉണ്ടായിരുന്നത് മിസ്റ്റീരിയോയുടെ ആളുകളായിരുന്നു. സിനിമയില് നമ്മൾ ശ്രദ്ധിച്ചാല് ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. മിസ്റ്റീരിയോയുടെ ഗ്രഹത്തിൽ നിന്ന് 5 എലമെന്റൽ ഭൂമിയെ നശിപ്പിക്കാൻ വന്ന കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ഇതിലെ എല്ലാ എലമെന്റലിനെയും മിസ്റ്റീരിയോ കൊല്ലുന്നതായിട്ടാണ് സിനിമയിൽ കാണിക്കുന്നത്. പണ്ട് മിസ്റ്റീരിയോ അയറൺമാന്റെ കൂടെ ചേർന്ന് ഹോളോഗ്രാഫിക് ഇല്യൂഷൻസ് ചെയ്തിരുന്ന കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ഈ ഹോളോഗ്രാഫിക് ഇല്യൂഷൻ എന്ന് പറയുന്ന മെത്തേഡിനെ അഡ്വാൻസ്ഡ് പ്രൊജക്ടേഴ്സ് യൂസ് ചെയ്ത് മിസ്റ്റീരിയോ ക്രിയേറ്റ് ചെയ്ത ഒരു ഇല്യൂഷനാണ് ഈ 5 എലമെന്റുകൾ. അതായത് നമ്മൾ സിനിമയിൽ കണ്ട എലമെന്റുകൾ എല്ലാം ഫേക്കാണ്. മിസ്റ്റീരിയോയുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ഉപയോഗിച്ച ഒരു ഇല്യൂഷൻ മാത്രമായിരുന്നു ആ 5 എലമെന്റുകൾ. ഇതിലൂടെ തന്നെ മനസ്സിലാക്കാം ഈ സിനിമയിലെ മെയിൻ വില്ലൻ എന്ന് പറയുന്നത് മിസ്റ്റീരിയോ ആണ്. ചിലപ്പോൾ അയറൺമാന് മിസ്റ്റീരിയോ ഇങ്ങനെ ചെയ്യുമെന്ന് മുൻകൂട്ടി അറിയാവുന്നത് കൊണ്ടായിരിക്കും മിസ്റ്റീരിയോ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ടത്. MJ പീറ്ററും കൂടി റോഡിലൂടെ സംസാരിച്ചുകൊണ്ട് വരികയാണ്. MJ പീറ്ററിനോട് പറയും, എനിക്കറിയാം നീയാണ് സ്പൈഡർമാൻ എന്നുള്ളത്. MJ തന്റെ ബാഗിൽ നിന്ന് ഒരു പ്രൊജക്ടർ പീറ്ററിന്റെ കയ്യിലേക്ക് കൊടുക്കും. അത് പീറ്റർ ഓൺ ചെയ്യുമ്പോൾ ക്ലൗഡ് എലമെന്റലിനെയാണ് കാണിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മിസ്റ്റീരിയോ ഒരു പ്രൊജക്ടറിന്റെ സഹായത്തോടെയാണ് ഈ ഫേക്ക് ആയിട്ടുള്ള എലമെന്റൽസിനെ ഉണ്ടാക്കിയത് എന്ന്. മൊത്തത്തിൽ 5 എലമെന്റൽസിൽ നിന്ന് 4 എലമെന്റൽസിനെ മിസ്റ്റീരിയോ കൊന്നിരുന്നു. ഇനി അവസാനത്തെയാണ് ക്ലൗഡ് എലമെന്റൽ. അതിന്റെ പ്രൊജക്ടറാണ് പീറ്ററിന്റെ കയ്യിൽ ഉള്ളത്. ഇപ്പോൾ പീറ്ററിന് ഒരുവിധം എല്ലാ കാര്യങ്ങളും മനസ്സിലാകും. അതായത് എലമെന്റൽസ് എന്ന് പറയുന്നത് മിസ്റ്റീരിയോയുടെ ഇതേപോലുള്ള ഒരു നാടകമായിരുന്നു എന്നുള്ളത്. താൻ എങ്ങനെ ജനങ്ങളെ പറ്റിച്ച് അവരുടെ മുന്നിൽ ഫേക്കായിട്ട് എലമെന്റലുമായിട്ട് ഫൈറ്റ് ചെയ്യാം എന്നുള്ളത് പ്രാക്ടീസ് ചെയ്യുകയാണ്.
അവിടെ നമുക്ക് കുറെ ഡ്രോൺ കാണാൻ കഴിയും, അത് കൺട്രോൾ ചെയ്യുന്ന ആളുകളെയും നമുക്ക് അവിടെ കാണാൻ കഴിയും. മിസ്റ്റീരിയുടെ കയ്യില് എപ്പോഴും ഫൈറ്റ് ചെയ്യാൻ നേരത്ത് പച്ച നിറത്തിൽ പുക പോലൊരു സംഭവം വരുമല്ലോ, അതും ആ ഡ്രോണിന്റെ ഒരു ഇല്യൂഷൻ മാത്രമായിരുന്നു. അതായത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും, പക്ഷെ ശരിക്കും അങ്ങനൊരു വസ്തു ഇല്ല. മിസ്റ്റീരിയയ്ക്ക് മനസ്സിലാകും തന്റെ ഒരു പ്രൊജക്ടർ എവിടെ നഷ്ടമായിട്ടുണ്ടെന്നുള്ളത്. ഇതേ സമയം സ്പൈഡർമാൻ മിസ്റ്റീരിയയുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് അറിയിക്കാൻ വേണ്ടി ആ പ്രൊജക്ടറും എടുത്തുകൊണ്ട് നിക് ഫ്യൂരിയുടെ അടുത്തേക്ക് പോകും. പക്ഷേ അവർ നിൽക്കുന്ന ആ ഒരു സ്ഥലം മുഴുവനും മിസ്റ്റീരിയയുടെ ഒരു ഇല്യൂഷനായിരുന്നു. പിന്നെ സിനിമയുടെ ഉടനീളം കുറേ ഇല്യൂഷൻസ് നമ്മളെ കാണിക്കുന്നുണ്ട്. സ്പൈഡർമാൻ റിയാലിറ്റി ഏതാണെന്നുള്ളതും ഇല്യൂഷൻ ഏതാണെന്നുള്ളതും തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് എത്തും. ഇടയ്ക്ക് MJ മരിക്കാൻ പോകുന്നത് പോലെയും തന്റെ കയ്യിൽ നിന്ന് വല വരുന്നതിന് പകരം പച്ച നിറത്തിലുള്ള പുക വരുന്നതായിട്ടും അയൺമാൻ തന്റെ അടുത്തേക്ക് വരുന്നതായിട്ടും അങ്ങനെ കുറെ വിചിത്രമായിട്ടുള്ള ഇല്യൂഷൻസ് സ്പൈഡർമാന് തോന്നും. കുറെ മിസ്റ്റീരിയ നടന്നു വരുന്നത് പോലെയും പിന്നീട് കാണിക്കുന്നത് മിസ്റ്റീരിയയെ ആരോ ഷൂട്ട് ചെയ്തതായിട്ടാണ്. അന്നേരം നിക് ഫ്യൂരി സ്പൈഡർമാന്റെ അടുത്ത് വന്ന് സംസാരിച്ചു നിൽക്കുമ്പോൾ നിക് ഫ്യൂരി മിസ്റ്റീരിയായി മാറും. അതായത് നിക് ഫ്യൂരി വന്നതായിട്ട് കണ്ടത് ഒരു ഇല്യൂഷനാണ്. പിന്നീട് ജയിലിൽ കിടക്കുന്ന പീറ്റർ പാർക്കറിനെയാണ് കാണിക്കുന്നത്. പീറ്റർ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഹാപ്പിയെ കോൾ ചെയ്ത് അവിടെ വരുത്തും. പീറ്ററിന് ഇതും ഒരു ഇല്യൂഷനാണോ എന്നൊരു സംശയമുണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ ആയിരുന്നില്ല, ഇത് ശരിക്കും ഹാപ്പി ആയിരുന്നു. ശേഷം നടന്ന കാര്യങ്ങളെല്ലാം ഹാപ്പിയോട് പീറ്റർ പറയും. മിസ്റ്റീരിയോയെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പീറ്റർ തനിക്ക് വേണ്ടി ഒരു സൂട്ട് തയ്യാറാക്കും. മിസ്റ്റീരിയോ നഗരത്തിൽ വന്ന് ഒരു എലമെന്റലുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫേക്ക് ആണെന്ന് അറിയാതെ അത് കണ്ടുകൊണ്ട് ജനങ്ങളും നിൽപ്പുണ്ട്. ഇതേ സമയം സ്പൈഡർമാന് എലമെന്റിന്റെ ഉള്ളിലേക്ക് പോകും. അന്നേരം അവിടെ കുറേയധികം ഡ്രോണ് കാണാൻ കഴിയും. അതെല്ലാം സ്പൈഡർമാന് തനിക്ക് പറ്റാവുന്ന രീതിയിൽ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഫേക്ക് ആയിട്ടുള്ള എലമെന്റലിനെ സ്പൈഡർമാൻ ഇല്ലാതാക്കും. ഇനി ബാക്കി അവശേഷിക്കുന്നത് ഡ്രോൺസ് ആണ്. അങ്ങനെ അവസാനം സ്പൈഡർമാൻ മിസ്റ്റീരിയോയുടെ അടുത്തേക്ക് വരും. ശേഷം മിസ്റ്റീരിയോയുമായി ഫൈറ്റ് ചെയ്യും. മിസ്റ്റീരിയോ മരിക്കാൻ പോകുന്നത് പോലെയാണ് നമ്മളെ കാണിക്കുന്നത്, പക്ഷെ അതും മിസ്റ്റീരിയോയുടെ ഒരു ഇല്യൂഷൻ ആയിരുന്നു. അങ്ങനെ അവസാനം ഫൈറ്റിൽ മിസ്റ്റീരിയോ തോൽക്കും. ശേഷം സ്പൈഡർമാന് അയൺമാൻ തനിക്ക് വേണ്ടി കൊടുത്ത സൺഗ്ലാസസും എടുക്കും. സ്പൈഡർമാന്റെ കയ്യില് ഇപ്പോൾ ഈ സൺഗ്ലാസസ് ഉള്ളതുകൊണ്ട് തന്നെ ഡ്രോൺസ് സ്പൈഡർമാൻ പറയുന്നത് കേൾക്കും. ഇപ്പോൾ ആ ഡ്രോൺസ് എല്ലാം വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകും. MJ സ്പൈഡർമാനും ഇപ്പോൾ ഒന്നായിരിക്കുകയാണ്. ലാസ്റ്റ് സീനിൽ കാണിച്ചിരിക്കുന്നത് നിക് ഫ്യൂരി മാരി ഹിലിനെയുമാണ്. അവർ രണ്ടുപേരും ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സീനിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അതായത് അത് ശരിക്കും നിക് ഫ്യൂരി മാരി ഹിലും ആയിരുന്നില്ല, പക്ഷെ ശരിക്കുമുള്ള നിക് ഫ്യൂരി പറഞ്ഞയച്ച ആളുകളായിരുന്നു അവർ രണ്ടുപേരും. സിനിമയിലെ എനിക്കും കുറേയധികം സംശയങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കറിയാവുന്നതൊക്കെ കമന്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.